അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ നമ്മളെന്നും ഒരു പുതിയ വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെന്നും പറയാറുള്ള പോലെ തന്നെ വെറൈറ്റികളുടെ ഒരു കൂമ്പരമാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ പല ആൾക്കാരും കുറേ ആൾക്കാരൊക്കെ പുറത്തൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് അതൊന്നും വെറൈറ്റി ആവണമെന്ന് ഇല്ല. കാരണം കണ്ടിട്ടുള്ളവർക്ക് ഇത് തള്ളിമാറ്റി പോവാം, അല്ലാത്തവർക്ക് ഇതൊരു വെറൈറ്റി സംഭവം. അതായത് പഞ്ചാബിൻ്റെ സ്പെഷ്യൽ അല്ലെങ്കിൽ പാകിസ്ഥാനിലൊക്കെ ഉള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള കടി പൊക്കോട എന്ന് പറയും, അല്ലെങ്കിൽ കറി പൊക്കര, കറി പൊക്കാരി, അങ്ങനെയൊക്കെയെന്ന പേര് ഞാൻ കണ്ടിട്ടുള്ളത്. സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കടി പൊക്കോട, അതായത് കറിയും അതിൽ പൊക്കോട ഇട്ടിട്ടുള്ളത്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ പൊക്കോട നമ്മൾ കഴിച്ചിട്ടുണ്ട്, കറി നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊരു വെറൈറ്റി സംഭവമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ആ സപ്പോർട്ടിനെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമ്മളെന്നും പറയുന്ന നമ്മുടെ മുദ്രാവാക്യം പോലെയാണ്. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. അയ്യോ എന്താ ചെയ്യുക, കുറേ ദിവസമായിട്ടുണ്ടല്ലോ നമ്മുടെ ചാനൽ ഓണർ പിന്നാലെ ഇരുന്നിട്ട് നമുക്ക് ഡയലോഗ് അടിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ക്യാമറ എടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് പോകാം. ഒരു ചെറിയ വീഡിയോ ആണ്, എളുപ്പമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മളുണ്ടല്ലോ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂണ് നമ്മുടെ കടലമാവ് ബേസൻ പൗഡർ. ഓക്കെ, അപ്പോൾ അതിലോട്ട് 1 കപ്പ് തൈര്. ഓക്കെ, നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് അയമോദകം. ഓക്കെ, 1 ടേബിൾ സ്പൂണ് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം 1 സ്പൂൺ വെച്ചിട്ടേ, എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതിലോട്ട് 4 ഗ്ലാസ് വെള്ളം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ, കടുകെണ്ണയാണ് നല്ലത്. അതിലോട്ട് കുറച്ച് കടുക്. ഓക്കെ, പിന്നെ അതിലോട്ട് ഞാനിവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ജീരകം, അതുപോലെ കുറച്ച് ഉലുവ, കുറച്ച് വലിയ ജീരകം, കുറച്ച് നമ്മുടെ കുരുമുളക്, 2 മുളക്. ഓക്കെ, ഇതൊന്നും ഇതിലോട്ട് കൊടുക്കാം. ഇതൊന്ന് ശരിക്കൊന്ന് മൂത്ത് വരാം കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ ഇതൊക്കെയുണ്ടല്ലോ, 2 ഉള്ളി വെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 1 ഉള്ളി ഇപ്പം മതി, 1 ഉള്ളി നമുക്ക് പോകണ്ട, ഒരു 1/2 ഉള്ളി നമുക്കിതിലെടുക്കാം. ഓക്കെ, അതിലോട്ട് 2 പച്ചമുളക് ഞാൻ ഇവിടെ കീറി വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അതെ, ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കടലമാവും നമ്മുടെ തൈരും എല്ലാം കൂടെ ഉള്ളത്. അപ്പോൾ അത് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കുണ്ടല്ലോ ഇതെന്തായാലും നമുക്കൊന്ന് അടച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. 1/2 മണിക്കൂർ, 15-20 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഓക്കെ, ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിപ്പിക്കാം. ഉണ്ടല്ലോ 1 ടീസ്പൂണ് മല്ലി, നമ്മൾ മല്ലി ഉണ്ടല്ലോ മല്ലിനെ പൊടിച്ചത്. ഓക്കെ, ഇടിച്ചതാണ്, ഇടിച്ച് ഇതാക്കിയതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഇടാൻ മറന്നു പോയതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആവുന്നതിന് മുമ്പുണ്ടല്ലോ നമുക്ക് ചെറിയ പക്കോട ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി, ഓക്കെ, അതിലോട്ട് കുറച്ച് മല്ലിയില. ഓക്കെ, മല്ലിയില ഒരു ചെറിയ ഇതാണേ. പിന്നെ അതിലോട്ട് കുറച്ച് പച്ചമുളക്, 2-3 പച്ചമുളക് ഉണ്ടാവും. ഓക്കെ, അതിലോട്ട് നമുക്കൊരു 2 ടീസ്പൂൺ കേട്ടോ. ഓക്കെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ ഇടാം. ഓക്കെ, നമുക്കതിലോട്ട് കുറച്ച് അയമോദകം ഇട്ട് കൊടുക്കാം. അയമോദകം. ഓക്കെ ക്യാമറമാൻ തെറ്റുണ്ടോ പറഞ്ഞത്, എന്താ തെറ്റ്? അയമോദകമാണ് അല്ലേ. ഓക്കെ, അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഇതിലോട്ട് നമുക്കുണ്ടല്ലോ 1 കപ്പ് നമ്മുടെ കടലമാവ് ബേസിൻ പൗഡർ,
ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് അടിപൊളിയായിട്ടുണ്ടല്ലോ, ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ഓക്കെ, നമുക്ക് ഉപ്പ് പിന്നെയും ഇടാവുന്നതാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം ആദ്യം. ഓക്കെ, എന്നിട്ട് ഇതിലോട്ട് ഒരു കപ്പ് തൈര്. ഓക്കെ, ഇതാണ് പ്രത്യേകത. നമ്മൾ ഈ പക്കോടയിൽ, നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ പക്കോടയിൽ തൈരുണ്ടാവില്ല, ഈ പക്കോടയിൽ നമ്മൾ തൈരുണ്ട്. ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടോ, നിങ്ങളുടെ ഉപ്പിനനുസരിച്ച് നമുക്ക് ഉപ്പിടാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. നമുക്കത് അധികം ലൂസാക്കേണ്ട ആവശ്യമില്ല, വെള്ളവും ആവശ്യമില്ല. കാരണം നമുക്ക് ഓൾറെഡി തൈര് കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട്, പക്കോടയല്ലേ, പക്കോട ആയതുകൊണ്ട് നമുക്ക് അധികം ലൂസാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കടി റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ കറി നമുക്ക് ആവശ്യമുള്ള കട്ടിക്ക് കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കട്ടി കൂടുതലാണ് തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ലൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് പക്കോട ഉണ്ടാക്കാം. നമ്മുടെ എണ്ണ ഉണ്ടല്ലോ ചൂടായി വന്നിട്ട്, അപ്പോൾ നമുക്ക് പക്കോട ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പൊള്ളി വരാൻ ചാൻസ് കുറവായിരിക്കും. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കാരണം ബേക്കിംഗ് സോഡ അവോയ്ഡ് ചെയ്തു. നിങ്ങൾക്ക് ആവശ്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിടാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്കോട പരിപാടി കഴിഞ്ഞു. ഓക്കെ, അടിപൊളിയല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ പക്കോട ഉണ്ടല്ലോ, ഇതാ പക്കോട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കേട്ടോ, നമുക്കിത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ഇനി ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. കറി ഇട്ട് വഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 90% പരിപാടി നമ്മളിതിൽ കഴിഞ്ഞു. ഇതിൽ ഡിപ്പ് ചെയ്ത് വെച്ചൊരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കിതിലൊരു ചെറിയൊരു പരിപാടിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലവറടി തീരും. ഓക്കെ, അപ്പോൾ നമുക്ക് കടുവറുക്കാനുള്ള പരിപാടി, 2 കപ്പൽ മുളക്, കുറച്ച് ചെറിയ ജീരകം. ഓക്കെ, പിന്നെ അതുപോലെ 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറുവപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പേരിന് മണത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ഈ വറുത്തതുണ്ടല്ലോ നേരെ കറിയിലോട്ട്. അടിപൊളി ഇതാ നമ്മുടെ അങ്ങനെ എന്താ കളററിയോ, വാ നമ്മുടെ കടി പക്കോട റെഡി ആയിട്ടുണ്ട്. ഇതാ പക്കോടയും കറിയും അടിപൊളി കേട്ടോ. എനിക്കിപ്പോൾ തന്നെ വായിൽ നല്ല വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്തിട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ മതി. അപ്പോൾ ഗൈസ്, നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കേട്ടോ, ഇവിടെ നല്ല റൈസും റൊട്ടിയാണെങ്കിൽ, നമ്മൾ ഈ കറി പക്കോടയൊക്കെ ഉണ്ടെങ്കിലോ റൊട്ടിയാണെങ്കിൽ ഏറ്റവും സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട്, ചോറിനും നന്നായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. നല്ല നമ്മളെന്താ ചെയ്തറിയോ, ബിരിയാണി റൈസിനെ കുറച്ച് നെയ്ച്ചോറ് പോലെ വെച്ചിരിക്കുകയാണ് അതിൽ ഒഴിച്ചിട്ടുള്ളത്. ഓക്കെ, വെറൈറ്റി സാധനം, ഞാനിത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോഴുള്ള ആ നമ്മുടെ ഒരു മനസംതൃപ്തി ഉണ്ടല്ലോ, അത് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഇത് എളുപ്പത്തിൽ, സാധാരണ ഞാനിത് കുറച്ച് ടൈം എടുക്കുന്നൊക്കെ വിചാരിച്ചു, ഏകദേശം ഒരു 1/2 hour ഈ പരിപാടി തീർന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ വരികയാണ്, വീട്ടിൽ ഗസ്റ്റ് വരികയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്നാണ്. കൂടെ ചപ്പാത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൈസാണെങ്കിലും എന്തും ഇതിന് കോമ്പിനേഷനാണ്. കാരണം അത് കറിയുണ്ട്, പിന്നെ അതേപോലെ തന്നെ കടിക്കാനായിട്ട് പക്കോടയുണ്ട്, നല്ല വെറൈറ്റി സാധനം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ അടിക്കുക. ഓക്കെ ഗൈസ്, ആളെ കാണുന്നുണ്ടാവില്ല, സൗണ്ട് ബാക്ക് എന്നാണ്. ഓക്കെ, ബൈ ബൈ.